राज्य कोविड बाधि एण वन वर्धन इपति मणिकूरी नालूटी पदमू पे रोग स्थिती तुण्चे राज्य रोगबाध एण अरुपत्ती रूटी आरुपर इवे म ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് എംബി പ്രദീപ് കുമാർ നമ്മുടെ പ്രതിനിധി ചേരുന്നു. ആ പ്രദീപ്, എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശേഷ കൂടുതൽ വിശദാംശങ്ങൾ? എസ്കെഎൻ, ഗുഡ് മോർണിംഗ്. ഇന്നും നമുക്ക് പറയാനുള്ളത് ഈ കോവിഡ് കേസുകളുടെ ഈ ഒരു വർധനവ് തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്നിപ്പോൾ റെക്കോർഡ് വർധനയാണ് വന്നിരിക്കുന്നത്. അതായത് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചതിനു ശേഷമുള്ള ആദ്യമായിട്ടാണ് ഇത്രയധികം കേസ് ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 24 മണിക്കൂറിനിടെ 4213 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്ക് തന്നെയാണ്. മാത്രമല്ല 97 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരാശരി ഈ വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൌണിന്റെ മൂന്നാം ഘട്ടം ആരംഭിച്ച ദിവസമുള്ള ആ ദിവസം കണക്കാക്കുകയാണെങ്കിൽ പോലും ശരാശരി ദിവസവും 100 മരണത്തിന് അടുപ്പിച്ചും 100 മരണം കടന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ 97 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആകെ പോസിറ്റീവ് കേസുകൾ 67152 ആയി മാറിയിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ചികിത്സയിലുള്ളത് 44029 പേരാണ്. 2206 പേർ ഇതുവരെ മരിച്ചു. അതേസമയം തന്നെ 20919 പേർ രോഗമുക്തരായി എന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗമുക്തരാകുന്നവരുടെ ഒരു നിരക്ക് അത് 30.76 ആയി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വളരെ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയും കൂടി എന്തായാലും പുറത്തു വരുന്നുണ്ട്. ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കോവിഡ് വ്യാപനം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ത്രിപുരയിലും ഈ രോഗവ്യാപനം തുടരുകയാണ്. കാരണം ത്രിപുരയിൽ ഇപ്പോൾ BSF ക്യാമ്പ്, അംബാസയിലെ BSF ക്യാമ്പ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ഒരു പ്രഭവ കേന്ദ്രം എന്നുകൊണ്ടാണ് ഈ ത്രിപുരയിലെ കേസുകൾ മുഴുവനും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഗുജറാത്തിൽ ഇപ്പോൾ 24 മണിക്കൂറിനിടെ 398 പോസിറ്റീവ് കേസുകളും 21 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 278 കോവിഡ് കേസുകളും 18 മരണവും അഹമ്മദാബാദിലാണ്. മാത്രമല്ല ഇപ്പോൾ ഗുജറാത്തിലെ ആകെ പോസിറ്റീവ് കേസുകൾ 8195 മരണം 493 മാറിയിരിക്കുന്നു. അതുപോലെ ഇപ്പൊ ഗുജറാത്ത് കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്ര, ഗുജറാത്ത് മൂന്നാം സ്ഥാനത്തേക്ക്. ഇപ്പോൾ ഡൽഹിയല്ല ഉള്ളത്. നമ്മൾ ഇന്നലെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഡൽഹി ആയിരുന്നു. ഇപ്പൊ ഡൽഹിയെ കടത്തിവിട്ട് തമിഴ്നാട് ഈ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. കാരണം തമിഴ്നാട്ടിൽ ഇന്നലെ മാത്രം 669 കേസുകളാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 509 പേരും ചെന്നൈയിലാണ്. സംസ്ഥാനത്ത് 7204 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 47 ഉയർന്നിരിക്കുന്നു. അതിനുശേഷം തമിഴ്നാടിന് ശേഷം ഇപ്പോൾ ഡൽഹിയാണ്. ഡൽഹിയിൽ ആകെ പോസിറ്റീവ് കേസുകൾ 6923. അതുകൊണ്ട് തന്നെ ഈ ഡൽഹിയിൽ ഇപ്പോൾ മരണനിരക്ക് കുറവാണെങ്കിലും പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉള്ളത്. 11 ജില്ലകളും റെഡ് സോണിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. രാജസ്ഥാനിൽ ആകെ പോസിറ്റീവ് കേസുകൾ 3814, മരണം 108 മാറി. ഉത്തർപ്രദേശിൽ 102 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ഈ ആഗ്ര ഒരു പ്രത്യേക കോവിഡ് പ്രഭവ കേന്ദ്രമായി തന്നെ മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വലിയ തോതിലുള്ള കോവിഡ് വ്യാപനമാണ് ആഗ്രയിൽ നടക്കുന്നത്. ഇവിടെ 102 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതോടെ ആഗ്ര 750 ആണ് ഇപ്പോൾ കോവിഡ് ബാധിതരുടെ എണ്ണം കടന്നത്. ഇതോടെ ആഗ്രയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറെ മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയാൻ കഴിയുന്ന വിവരങ്ങൾ.